നമസ്കാരം. ബിലിവേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി യോഹന്നാൻ. പ്രധാന വാർത്തകൾ. നിർധന കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി ബിലിവേഴ്സ് ചർച്ച്, മഹാരാഷ്ട്ര ഭദ്രാസനം. ഗ്രാമവികസന പദ്ധതികൾ നടപ്പിലാക്കി ബിലിവേഴ്സ് ചർച്ച്, അരുണാചൽ പ്രദേശ്. റേഷൻ കിറ്റ് വിതരണം ചെയ്ത് തിൻസുഖ്യ ഭദ്രാസനം. നിന്നെ സ്നേഹിക്കുന്നുവെന്ന വാക്ക് കേൾക്കാത്ത തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബജീവിതത്തെക്കുറിച്ച് മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹനാൻ മെത്രാപ്പൊലീത്ത പ്രതികരിക്കുന്നു. വാർത്തകൾ വിശദമായി. ബിലിവേഴ്സ് ചർച്ച് ഔറംഗബാദ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ നിർധനരായി കഴിയുന്ന കുടുംബങ്ങൾക്ക് വീടുകൾ പണിതു നൽകി. സേവന പ്രവർത്തനങ്ങൾക്ക് സഭയുടെ പ്രവർത്തകൻ പാസ്റ്റർ രമേഷ് ഗോഡ്കെ നേതൃത്വം നൽകി. മഹാരാഷ്ട്രയിൽ ഔറംഗബാദ് ഡിസ്ട്രിക്റ്റിലെ കാർമാട് ഗ്രാമത്തിലാണ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഭ നിർധന കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ പണിതു നൽകിയത്. സാമ്പത്തികമായി താഴെക്കിടയിൽ ജീവിച്ചു വരുന്നവരാണ് ഇവിടങ്ങളിൽ ഉള്ളവർ. ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഇവിടുത്തുകാരിൽ ഭൂരിഭാഗം പേരും നിരക്ഷരരാണ്. ഉപജീവനമാർഗത്തിനു പോലും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് ഭവനം പണിയുന്നതിനുള്ള സാഹചര്യം ഇല്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ബിലിവേഴ്സ് ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ ഈ ഗ്രാമത്തിൽ സഹായകമായത്. ബിലിവേഴ്സ് ചർച്ച് ചംഗ്ലാങ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ 1000 കുടുംബങ്ങൾക്ക് മെഡിക്കേറ്റഡ് കൊതുക് വലകൾ വിതരണം ചെയ്തു. കർബാങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലോങ്ഗ്രി മുഖ്യാതിഥിയായിരുന്നു. ബിലിവേഴ്സ് ചർച്ചിന്റെ ഗ്രാമവികസന പദ്ധതികളുടെ ഭാഗമായാണ് ചാംഗ്ലാങ് ഭദ്രാസനത്തിൽ നിർധനരായ കുടുംബങ്ങൾക്കുള്ള മെഡിക്കേറ്റഡ് കൊതുകുവലകളുടെ വിതരണം നടന്നത്. കൂടാതെ ഈ നിർധന കുടുംബങ്ങൾക്ക് കുട്ടികൾക്കായുള്ള സ്കൂൾ ബാഗുകൾ, പുതപ്പുകൾ, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, സ്കൂൾ സാമഗ്രികൾ എന്നിവയും വിതരണം ചെയ്തു. ബിലിവേഴ്സ് ചർച്ച് ഛത്തീസ്ഗഡ് ഭദ്രാസനത്തിൽ ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ സഹായത്തോടെ 110 നിർധനരായ കുട്ടികൾക്ക് സ്നേഹസമാനമായി നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു. നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള പഠന സഹായമാണ് സ്നേഹസമ്മാനത്തിലൂടെ വിതരണം ചെയ്തത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബങ്ങൾക്ക് സഭയുടെ സേവന പ്രവർത്തനങ്ങൾ താങ്ങും തണലുമാവുകയായിരുന്നു. കുട്ടികൾക്കുള്ള പുതപ്പുകൾ, വസ്ത്രങ്ങൾ എന്നിവയാണ് സ്നേഹസമ്മാനത്തിലൂടെ സഭ വിതരണം ചെയ്തത്. വിതരണ പ്രവർത്തനങ്ങൾക്ക് റവറന്റ് ഫാദർ സനാതൻ മാലി നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് ഡൽഹി ഭദ്രാസനത്തിന്റെ ഡോറ മൈക്രോ ഫിനാൻസിന്റെ സഹായത്തോടെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം കഴിയുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകി. ഡൽഹി ഭദ്രാസനത്തിലെ സാൻ നഗറിലെ കുടുംബങ്ങൾക്കാണ് സഭ സഹായം നൽകിയത്. സഭയുടെ പ്രവർത്തനഫലമായി മഞ്ജു റാത്തൂറിന്റെ കുടുംബം സാമ്പത്തിക ഉന്നമനത്തിലേക്ക് എത്തുകയായിരുന്നു. ഡോറ മൈക്രോ ഫിനാൻസിലൂടെ നൽകിയ സഹായം ഉപയോഗിച്ചു തുടങ്ങിയ ബിസിനസ്സിൽ ഇവർ അനുദിനം അഭിവൃദ്ധി പ്രാപിക്കുകയായിരുന്നു. ഇന്ന് ഇവർക്ക് അവരുടെ കുടുംബജീവനത്തിനാവശ്യമായ വരുമാനം ഈ ബിസിനസ്സിലൂടെ ലഭിക്കുന്നു. ബിലിവേഴ്സ് ചർച്ചിന്റെ സാമ്പത്തിക സഹായം തങ്ങളുടെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്ന് മഞ്ജു നന്ദിയോടെ സഭാപ്രവർത്തകരോട് പറഞ്ഞു. ബിലിവേഴ്സ് ചർച്ചിന്റെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി ഗോവയിൽ 800 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മെഡിക്കേറ്റഡ് കൊതുക് വലകൾ വിതരണം ചെയ്തു. വിതരണ പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ തിമോത്തി ആർ നേതൃത്വം നൽകി. ഗോവയിലെ ടൗൺ പ്രദേശങ്ങളിൽ ഓവുചാലുകളുടെ സമീപത്ത് കുടിലുകൾ കെട്ടി താമസിക്കുന്ന ദരിദ്ര കുടുംബങ്ങൾക്കാണ് സഭ മെഡിക്കേറ്റഡ് കൊതുക് വലകൾ വിതരണം ചെയ്തത്. ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം പേരും. ഈ സാഹചര്യത്തിൽ സഭയുടെ പ്രവർത്തകർ ഇവിടെ സന്ദർശിക്കുകയും 800 കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുകയുമായിരുന്നു. MLA മോവിൻ ഗൗറി നേഹിയോ മുഖ്യ അതിഥിയായിരുന്നു. ബിലിവേഴ്സ് ചർച്ച് ഗുജറാത്ത് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ലോക സാക്ഷരതാ ദിനം ആചരിക്കുകയും പുതിയ സാക്ഷരതാ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു. ബിലിവേഴ്സ് ചർച്ച് ഗുജറാത്ത് ഭദ്രാസനത്തിന്റെ വുമൺസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. ഉച്ചിൻ ഡിസ്ട്രിക്ട് വുമൺസ് ഫെലോഷിപ്പ് ടീം സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നിരക്ഷരരായ സ്ത്രീകളെ കണ്ടെത്തുകയും അവരെ സാക്ഷരതാ ക്ലാസുകളിൽ പങ്കെടുപ്പിക്കുകയുമായിരുന്നു. സിസ്റ്റർ റെജീന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് അസമിലെ ഗോലാഹട്ട് ഡിസ്ട്രിക്റ്റിൽ ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. വുമൺസ് ഫെലോഷിപ്പ് ലീഡർ രാജ ഗോപാല കർക്കട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ പ്രദേശങ്ങളിൽ മുഴുവനായും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് താമസിച്ചു വരുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും നിർധനരായ കുടുംബങ്ങളാണ് ഇവരിൽ ഭൂരിഭാഗവും. തേയിലത്തോട്ടങ്ങളിൽ പണിയെടുത്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ് ഇവർ. ബിലിവേഴ്സ് ചർച്ചിന്റെ സഹോദരിമാരുടെ ടീം ഇവിടെ സന്ദർശിക്കുകയും ഇവിടെ സൗജന്യ ബോധവൽക്കരണ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ആയിരുന്നു. സഭയുടെ വൈദികൻ ഫാദർ എസ് സിംഗ്സൺ മുഖ്യ അതിഥിയായിരുന്നു. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം കഴിയുന്ന 1075 കുടുംബങ്ങൾക്ക് ബിലിവേഴ്സ് ചർച്ച് ഹൈദരാബാദ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കേറ്റഡ് കൊതുക് വലകൾ വിതരണം ചെയ്തു. ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ് മെഡിക്കേറ്റഡ് കൊതുക് വലകൾ പ്രധാനമായും വിതരണം ചെയ്തത്. കിസാൻ നഗർ, ഗണേഷ് നഗർ, കരീംനഗർ എന്നീ ഗ്രാമങ്ങളിലുള്ള കുടുംബങ്ങൾക്ക് പ്രവർത്തനങ്ങൾ സഹായകമായി. മെഡിക്കേറ്റഡ് കൊതുക് വലകളുടെ വിതരണത്തിലൂടെ ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും ഈ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞുവെന്ന് സഭയുടെ വൈദികൻ റവറൻ ഫാദർ NS തോമസ് പറഞ്ഞു.
അസമിൽ ജലപ്രളയ ബാധിത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന കുടുംബങ്ങൾക്കുള്ള റേഷൻ കിറ്റുകളുടെ വിതരണം ബിലിവേഴ്സ് ചർച്ച് തിൻസുഖ്യ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. പ്രളയബാധിത പ്രദേശങ്ങളിലെ 500 കുടുംബങ്ങൾക്കാണ് റേഷൻ കിറ്റുകൾ വിതരണം ചെയ്തത്. ഓരോ ഭവനങ്ങൾക്കും അരിയും മറ്റ് ആവശ്യ വസ്തുക്കളും നൽകുകയായിരുന്നു. പ്രളയബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളിലുള്ളവർ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വിഷമിക്കുന്ന ഘട്ടത്തിലാണ് സഭയുടെ സഹായഹസ്തം നീട്ടിയത്. ബിലിവേഴ്സ് ചർച്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ കുര്യൻ തോമസ്, ഫാദർ സുനിൽ റുറു, റവറൻ ഫാദർ ഗണേഷ് പ്രധാൻ എന്നിവരും സഭാപ്രവർത്തകരും നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് വിശാഖഭദ്രാസനം ആന്ധ്രാപ്രദേശിൽ സൗജന്യ വൈദ്യപരിശോധന സംഘടിപ്പിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് പ്രധാനമായും ഈ വൈദ്യപരിശോധന ക്യാമ്പിൽ പങ്കെടുപ്പിച്ചത്. യെല്ലാമഞ്ചേരി ഡിസ്ട്രിക്ട് കൊയ്യാല ഗുദേം, വിശാഖഭദ്രാസനം എന്നിവിടങ്ങളിലാണ് സൗജന്യ വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 2500 മുതിർന്നവരും കുട്ടികളുമടങ്ങിയ ആളുകളെ പങ്കെടുപ്പിക്കുവാൻ സഭയുടെ പ്രവർത്തനമായി ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന് കഴിഞ്ഞു. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് സഭ പ്രധാനമായും ക്യാമ്പിൽ പങ്കെടുപ്പിച്ചത്. ക്യാമ്പിലൂടെ രോഗപരിശോധനയും സൗജന്യ മരുന്നുകളും വിതരണം ചെയ്തു. ഡോക്ടർമാരായ ശങ്കർഗിരി, നിർമ്മല, ജഗദീഷ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ബ്രിഡ്ജ് ഓഫ് ഹോപ്പിനോട് ചേർന്ന് സഭാപ്രവർത്തകരും പാസ്റ്റർ ജോൺ വിക്ടറും നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ഇൻസൈഡ് കോളം. നമ്മുടെ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് നാം തന്നെയാണെന്ന ചിന്തയാണ് മാസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹനൻ മെത്രാപ്പൊലിത്ത കഴിഞ്ഞ വാരം സൺഡേ മംഗളത്തിലൂടെ പങ്കുവച്ചത്. എനിക്കൊരു കൊമ്പ് വേണം എന്ന തലക്കെട്ടോടെ വായനക്കാരിലേക്ക് എത്തിയ പംക്തി ഒരുവന്റെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണമെന്നും പറയുന്നു. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്ന ഉള്ളൂരിന്റെ വരികളോട് ചേർന്ന് സ്വർഗവും നരകവും നാം തന്നെ സൃഷ്ടിക്കുന്നു എന്ന ചിന്തകൾ നൽകിയാണ് മോസ്റ്റ് റവറൻ ഡോക്ടർ കെ പി യോഹന്നാൻ മെത്രാപ്പൊലിത്ത തന്റെ പംക്തി ആരംഭിച്ചത്. ദുഷ്ടതയോടെ നാം പ്രവർത്തിച്ചാൽ നമുക്ക് തന്നെയാണ് ദോഷം എന്ന കാര്യം നാം മറന്നു പോകരുതെന്നും മറ്റുള്ളവരെ നാം വിമർശിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് നാം ദോഷം വരുത്തുന്നതെന്നും മെത്രാപ്പൊലിത്ത പറഞ്ഞു. സ്വന്തം വാടാൽ സ്വയം വിട്ടി നശിപ്പോർ മർത്യർ എന്ന കുമാരനാശാന്റെ വരിയും നാം ആത്മസുഖത്തിനു വേണ്ടി പറയുന്ന കാര്യങ്ങൾ അപരന് ആത്മസുഖത്തിനായി ഉപയോഗിക്കണം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും ഒരുവൻ സ്വന്ത ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം എന്ന അപ്പോസ്തോലനായ പൗലോസിന്റെ വാക്കുകളും മെത്രാപ്പൊലിത്ത തന്റെ ചിന്തകളോടൊപ്പം ചേർക്കുന്നു. ഈശ്വരഭക്തിയും വിനയശീലം ഉള്ളവർക്കും തങ്ങളുടെ ഇച്ഛകളെ നിയന്ത്രിക്കുവാൻ കഴിയും. നാം സ്വായത്തമാക്കിയ അറിവുകൾ, കഴിവുകൾ നന്മയുടെ വരങ്ങളാണ്. ഈശ്വരൻ നൽകിയ വരദാനങ്ങൾ നമ്മുടെയോ മറ്റുള്ളവരുടെയോ നാശത്തിന് കാരണമാകരുത്. അത് അവരെ ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നതാകണമെന്നും മെത്രാപ്പൊലിത്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വെളിച്ചം പകരുവാൻ നമുക്ക് ശ്രമിക്കാം എന്ന ആഹ്വാനം നൽകിയാണ് മെത്രാപ്പൊലിത്ത തന്റെ പംക്തിക്ക് വിരാമം കുറിച്ചത്. ഇന്നത്തെ ടോപ്പ് സ്റ്റോറീസിലേക്ക്. സ്നേഹസമ്മാന വിതരണത്തിലൂടെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഉന്നമനം നൽകി ബിലിവേഴ്സ് ചർച്ച് മഹാരാഷ്ട്ര. ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ കഴിഞ്ഞിരുന്ന സന്തോഷ് ലാൽ ചന്ദിന്റെ കുടുംബമാണ് ഇന്ന് ചർച്ചിന്റെ സ്നേഹസമ്മാന വിതരണത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. പ്രതിമാസം 7,000 രൂപയോളം വരുമാനമാണ് ഇന്ന് ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. ചർച്ചിന്റെ സേവന പ്രവർത്തനങ്ങൾ തങ്ങളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റിയെന്നും ഈ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമാണെന്നും സന്തോഷ് ലാൽ ചന്ദ് സഭാപ്രവർത്തകരോട് പറഞ്ഞു. ലോക സാക്ഷരതാ ദിനത്തിൽ ബിലിവേഴ്സ് ചർച്ച് ഛത്തീസ്ഗഡ് ഭദ്രാസനത്തിൽ ബോധവൽക്കരണ റാലികൾ സംഘടിപ്പിച്ചു. ചർച്ചിന്റെ പുത്രികാ സംഘടനയായ വുമൺസ് ഫെല്ലോഷിപ്പിന്റെ നേതൃത്വത്തിലാണ് 3 പ്രദേശങ്ങളിലായി റാലികൾ സംഘടിപ്പിച്ചത്. സഭയുടെ വൈദികൻ ഫാദർ ഹരിപ്രകാശ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ലോക സാക്ഷരതാ ദിനാചരണത്തോടനുബന്ധിച്ച് ബിലിവേഴ്സ് ചർച്ച് ഹിമാചൽ പ്രദേശ് ഭദ്രാസനം സാക്ഷരതാ ക്ലാസുകൾ ആരംഭിച്ചു. വുമൺസ് ഫെല്ലോഷിപ്പിന്റെ സഹായത്തോടെ റവറൻ ഫാദർ ജഗൻ മോഹൻ റാവു, ഡോക്ടർ സുനിൽ നെഗി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കലഹത്തിലും പരാതികളും വീർപ്പും മുട്ടി ജീവിക്കുന്ന കുടുംബാന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത്. പരിഹരിക്കപ്പെടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ ഊതി വലുതാക്കി വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ സ്നേഹം കിട്ടാതെ വളരേണ്ടി വരുന്ന കുട്ടികളുടെ ഭാവി മറക്കുന്നു. ദൈവസാന്നിധ്യം കുടുംബത്തിലുണ്ടാവുമ്പോൾ ജീവിതം സമാധാനപൂർണവും മധുരമേറിയതുമായി തീരും.
മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹന്നാൻ മെത്രാപ്പൊലീത്ത സംസാരിക്കുന്നു. ഒരു ബിൽഡിങ്ങിന് അതിൻ്റെ പില്ലേഴ്സുണ്ട്, തൂണുകളുണ്ട്. 5, 10, 20 നില എത്ര നിലയാലും വേണ്ടില്ല. ഇറ്റ് നീഡ് ടു ബി സസ്റ്റെയിൻഡ്. അതിൻ്റെ ഫൗണ്ടേഷനുണ്ട്, അതിൻ്റെ പില്ലേഴ്സുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബം അവിടെ ഭാര്യയും ഭർത്താവും ഇനിയും മക്കളില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിലും, ആ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ സമാധാനവും സന്തോഷവും സ്നേഹവും അനുഭവിക്കേണ്ട ഒരു യൂണിറ്റ് ആണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ ഇത് പണിയുന്നവർ ചുമ്മാതെ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നമ്മുടെ ജീവിതത്തെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ മറ്റ് ഏത് ബന്ധങ്ങളെക്കാട്ടിലും ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടുള്ള ബന്ധം, സ്നേഹം, ക്ഷമ, അംഗീകാരം അവർ മനസ്സിലാക്കണം. ഞങ്ങളുടെയൊക്കെ സ്കൂളിലൊക്കെ, ഞങ്ങളുടെ ബോർഡിംഗ് സ്കൂളിലൊക്കെ അപ്പനും അമ്മയും അമേരിക്കയിലും ഗൾഫിലും കുവൈറ്റിലും കുന്തവും കുടച്ചക്കറും ഒക്കെ ഇഷ്ടംപോലെ കോടികളും പണങ്ങളും ഉണ്ട്. ചില പിള്ളേരെ കൊണ്ടുവിടുന്നത് ഏറ്റവും വില കൂടിയ മെർസഡീസ് ബെൻസിലൊക്കെയാണ്. അത് വേണ്ടായെന്നോ തെറ്റെന്നോ ഞാൻ പറയല്ല, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. പക്ഷേങ്കിൽ പ്രശ്നം എന്തുവാ, ഈ പേരൻസ് ചിന്തിക്കുന്നത് ഇത്രയും പണവും സാഹചര്യവും പ്രൈവറ്റ് റൂമും അവരുടെ ടെലിവിഷനും അവരുടെ ലാപ്ടോപ്പും ഇതെല്ലാം കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം അംഗീകാരം മനസ്സിലാകും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ മിത്ത്. ഇത് ഞാൻ നിങ്ങളെ പറയാൻ കാര്യം, നിങ്ങൾ ഒരു ചെറ്റപ്പുരയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കൂരയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കൊട്ടാരസമമായ വീടാണെങ്കിലും ഞാൻ പറയട്ടെ, യഥാർത്ഥ ഭവനം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വാക്കുകളും പ്രതികരണങ്ങളും പ്രവൃത്തികളും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കുന്നതും ക്ഷമ കൊടുക്കുന്നതും അംഗീകരിക്കുന്നതും ഉത്തേജനം കൊടുക്കുന്നതും ആയിത്തീരുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞാൻ വായിക്കുന്ന അനേക കഥകളിൽ, ആളുകൾ എനിക്ക് എഴുതുന്ന സംഭവ അനുഭവ കഥകളിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ അവർ ആയിരിക്കുന്നതിൽ അംഗീകരിക്കാൻ കഴിയാതെ മാതാപിതാക്കളുടെ ചിന്ത അനുസരിച്ച് ആ കുഞ്ഞുങ്ങൾ ആയിത്തീരുവാൻ, അപ്പൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണ്, പക്ഷെങ്കിൽ അവൻ്റെ ആഗ്രഹം എന്തോ എൻ്റെ മോൻ ഡോക്ടറാകണം, അപ്പൻ മെഡിക്കൽ ഡോക്ടറാണ്, അമ്മ മെഡിക്കൽ ഡോക്ടറാണ്, അവരുടെ ആഗ്രഹം എന്തോ എൻ്റെ മോൻ എൻ്റെ മോൾ മെഡിക്കൽ ഡോക്ടറാകണം. നല്ല ചിന്തകളായിരിക്കാം, പക്ഷെങ്കിൽ അവരുടെ ദൈവം അവർ കൊടുത്ത കഴിവും എൻവയറമെൻറ്റും അവരുടെ നന്മയും എന്തെന്ന് മനസ്സിലാക്കി അവരെ അംഗീകരിക്കുവാൻ കഴിയാതെ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നല്ല ചിന്തകൾ, ആശകൾ നന്മയ്ക്ക് കാരണമായി തീരുന്നില്ല, അത് നാശത്തിന് കാരണമായി തീരുകയാണ്. അന്നേരം ഈ കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ പാർക്കുന്നു 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം, പക്ഷെങ്കിൽ അത് അവരുടെ ഭവനം അല്ല. ഇരുട്ടും കൊല്ലാനും ഇടിമുഴക്കവും മഴയും കാർമേഘവും ജീവിതം നേരിടുമ്പോൾ അവർ ഓടുന്നത് എങ്ങനെങ്കിലും എനിക്കെൻ്റെ വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞല്ല, അവർ യാത്ര ചെയ്യുന്നത് മോട്ടോർ സൈക്കിളിലും കാറിലും ട്രെയിനിലും അവരെപ്പോലുള്ള അവരുടെ കൂട്ടുകാരടുത്തേക്കാണ്. എവിടെ? അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ. സോ വാട്ട് ഡു വി ഡു? ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്നും നാം എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ കാര്യമേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട തിരുത്തുകൾ, കറക്ഷൻസ് ആര് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നോ ക്ഷമിക്കണം എന്ന് പറയാൻ കഴിയുന്നതായ ഭർത്താവിൻ്റെ മനസ്സ്, സ്നേഹിക്കുവാൻ കഴിയുന്നതായ ഹൃദയം
എനിക്ക് വേണ്ടണമില്ല, എൻ്റെ ദൈവം എന്നെ സഹായിക്കണം എന്ന് പറയുന്നതായ മാതാപിതാക്കൾ. എൻ്റെ മമ്മിയെയും ഡാഡിയെയും ഞാൻ അനുസരിക്കാതെ തോന്നിവാസം പ്രവർത്തിച്ചു ചിന്തിച്ചു ചെയ്ത കാര്യങ്ങൾ ദോഷമായി തീർന്നു, ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നതായ മക്കൾ. എല്ലാറ്റിലുപരിയായി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തീരുമാനിക്കുന്നു, ജീവിക്കുന്നു എന്ന് പറഞ്ഞതായ ഒരു വീട്ടിലെ ആളുകൾ. ഇത് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ ആരംഭമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർധന കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി ബിലിവേഴ്സ് ചർച്ച് മഹാരാഷ്ട്ര ഭദ്രാസനം. ഗ്രാമവികസന പദ്ധതികൾ നടപ്പിലാക്കി ബിലിവേഴ്സ് ചർച്ച് അരുണാചൽ പ്രദേശ്. റേഷൻ കിറ്റ് വിതരണം ചെയ്ത് തിൻസുഖ്യ ഭദ്രാസനം. നിന്നെ സ്നേഹിക്കുന്നുവെന്ന വാക്ക് കേൾക്കാത്ത തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബജീവിതത്തെക്കുറിച്ച് മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹനൻ മെത്രാപ്പൊലീത്ത പ്രതികരിക്കുന്നു. ബിലിവേഴ്സ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബിലിവേഴ്സ് വേൾഡ് അടുത്തയാഴ്ച ഇതേ സമയം.